ഇനി എത്ര പോണോ ദാണ്ട് ആ മലയുടെ നിറകെ ഒരു വെളിച്ചം കണ്ടോ അവിടം വരെ പോണം എന്റെ അറബി ദൈവങ്ങളെ ഒരു കല്യാണം കഴിക്കാനുള്ള ഓരോ പരീക്ഷണങ്ങൾ വട്ടം പിടിക്കണേ കുറുക്കലോലി ഇടുന്ന കേട്ടില്ലേ എന്റെ അതിന്റെ പൊരുള് കാട്ടി പുലി ഇറങ്ങിയിട്ടുണ്ടത് എന്റെ ദേവരെ കൂട്ടരെ അമ്പും പുല്ലി എടുക്കി ഒന്നല്ല രണ്ടെണ്ണം ഉറങ്ങിയിട്ടുണ്ട് നേരെ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് മീൻസിനായിരിക്കും ദൂരെ രണ്ട് കണ്ണുകൾ കാണുന്നു രാത്രി കാലങ്ങൾ പുലിയുടെ കണ്ണുകൾ പോലെ ജ്വലിക്കും വേണ്ട പോപ്പ മൃഗങ്ങളെ കൊല്ലുന്ന എനിക്ക് ഇഷ്ടമല്ല വേണമെങ്കിൽ മയക്കുമരുന്ന് പുരട്ടി അമ്പുകൾ അയച്ചു അൺകോൺഷ്യസ് ആകട്ടെ പക്ഷേ കരച്ചിലല്ലേ കേട്ടത് ഏയ് അത് പുലിയുടെ കരച്ചിൽ തന്നെ പുലി എന്റെ അമ്മേനെ വിളിച്ച് കരയും ആ പുലിക്കും ഇല്ലേ അമ്മയും പെങ്ങന്മാരും അവരെ വിളിച്ച് കരഞ്ഞുകൂടെ ആ വരി പോയി നോക്കാം ഇവരെന്ത് ചെയ്യാൻ പോണു മലങ്കാളിക്ക് കുരിഞ്ഞു കൊടുക്കാൻ പോവുക ഇവൻ എന്റെ കൂടെ ജോലി ചെയ്യുന്നവനാണ് അവന് വെറുതെ വിട്ടേക്ക് നിർബന്ധമാണെ മറ്റവനെ തട്ടിയേക്കോട്ട ഈ സാറിനോട് ഇത്തിരി കരുണ കാണിക്കണം കരുണ കാണിക്കാൻ ഞാനൊരു കരുണാനിധിയോ എനിക്ക് മനുഷ്യരോട് കരുണയില്ല മൃഗങ്ങളോടേ ഉള്ളൂ മൃഗങ്ങളോടുള്ള ക്രൂരത അറിയിക്കാൻ വന്നതാ ഞാനും ഈ സാറ് ഏ എവിടെയാണ് ക്രൂരത ആരാണ് മൃഗങ്ങളെ പീഡിപ്പിക്കുന്നത് ചേട്ടന്റെ ലീവ് വേക്കൻസിയിൽ ഒരു 60 ചാർജ് എടുത്തിട്ടുണ്ട് ആര് മണികണ്ഠൻ മണി കണ്ടാലും ഇല്ലെങ്കിലും അവന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റും കടുവയ്ക്കും പുലിക്കും കൊടുക്കേണ്ട ഇറച്ചി മുഴുവൻ മറിച്ചു വെക്കല അവന്റെ പണി അല്ലേ എനിക്ക് ഉടനെ ചാർജ് എടുക്കണം എനിക്ക് എന്റെ മൃഗമക്കളെ കാണണം എവിടെ എന്റെ പൊന്നോമന മക്കൾ മക്കളെ മക്കളെ ഞാൻ വന്നടാ മണികണ്ഠൻ എല്ലാം കെട്ടിപ്പറകി പോ റെഡി ആയിക്കോ ഇപ്പൊ നിന്റെ മുന്നിലൂടെ ഓടിപ്പോയ ആളാണെന്ന് അറിയോ അതാണ് സുവാസു ഹെഡ് കീപ്പർ അയാളൊന്ന് ജോയിൻ ചെയ്യും നിന്റെ ജോലി തെറിക്കുകയും ചെയ്യും സുവാസേട്ടൻ മോനെ എന്റെ മോനെ എന്റെ കളിക്കൂട്ടുകാരാ നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ ഏത് തെണ്ടിയാടാ നിന്റെ പട്ടിണി കിട്ടത് പറ അവനെ പിടിച്ച് ഞാൻ നിനക്ക് തിന്നാനിട്ട് തരാം ഏ തെൻ പട്ടിണി കൂട്ടിട്ടൻ അല്ല സുവാസു തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും സുവാസു ഞാൻ ചേട്ടനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട് എന്ത് കേട്ടു നല്ലതോ ചീത്തയോ നല്ലത് എങ്കിൽ ശരിയാണ് നീ ആരാണ് മണികണ്ഠൻ സുവാസു അതെ എന്റെ ലീവ് വേക്കൻസി കയറിയിട്ട് എന്റെ കുഞ്ഞുങ്ങളെ പൊട്ടണിക്കിട്ട നായിന്റെ മോ നായി വേണ്ട നായി നന്ദിയുള്ളതാ മനുഷ്യന്റെ മോനെ ചേട്ടൻ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക ഒരക്ഷരം സംസാരിക്കരുത് ഞാൻ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യും നിന്നെ ഇപ്പൊ ഇവിടുന്ന് പുറത്താക്കും ചേട്ടാ ചേട്ടന് മൃഗഭാഷ അറിയാവുന്നതല്ല അവറ്റോട് ഒന്ന് ചോദിച്ചു നോക്ക് എന്റെ പൊന്നോമിനെ കുഞ്ഞുങ്ങളെ അവറ്റകളെന്ന് വിളിച്ചോ എനിക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ പെർമനന്റ് ആവും നിന്നെ ഒരു നിമിഷം വെച്ചേക്കില്ല ഞാനല്ല അവനാ ഇവന്റെ മുതലക്കണ്ണി കണ്ടു വെക്കാൻ ജോയിൻ ചെയ്യും സൂപ്രണ്ട് സാർ എനിക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യണം ഇതാ അപ്ലിക്കേഷൻ ഫോം ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ ഇരുമ്പ് കൂട്ടിക്കിടന്ന് പട്ടിണി കൊണ്ട് പൊരിഞ്ഞ് പിടഞ്ഞ് 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 മരിക്കും എനിക്ക് പകരം വന്ന ആ ദുഷ്ടനെ സാർ ഉടനെ പറഞ്ഞു വിടണം ക്രൂരനാവൻ ക്രൂരൻ നിയമം നടപ്പിലാക്കും സാർ തന്നെ ആരാ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങോട്ട് പറഞ്ഞുവിട്ടത് ആ രാജപ്പന് ഫിലിപ്പോസും ഇല്ലായിരുന്നു ഞാൻ ഒന്നും അറിയില്ലായിരുന്നു എങ്കിൽ കേട്ടോ മണികണ്ഠൻ മീണ്ടും എടുക്കണ മൃഗസ്നേഹിയ ഇറച്ചി മറച്ചു വിൽക്കാൻ ശ്രമിച്ച ഫിലിപ്പോസിനെ കയ്യോടെ പിടിച്ചു തന്നവനാ അവന് സത്യമാണോ സാർ അതേടോ ആ കൂട്ടിൽ കിടക്കുന്ന സിംഹവാലം കുരങ്ങാണ് സത്യം വിശ്വാസമായിരിക്കും ഇതിലും വലിയൊരു സത്യം ഇനി കേൾക്കാനില്ല വാസുവേട്ട സത്യം അറിഞ്ഞടാ സുവാസുവേട്ടാ സൂപ്രണ്ട് പറഞ്ഞു ഒന്നും വിശ്വസിക്കരുത് ഇല്ല വിശ്വസിക്കില്ല നിന്നെ ഒരിക്കലും നിന്നെ കൂടി തല്ലി എന്റെ എനർജി വേസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ തല്ല് നിനക്കും കൂടി കിട്ടിയതായിട്ട് കരുതിക്കോ മണി മണികണ്ഠ ആ മെന്റൽ സുവാസ് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞ് മണികണ്ഠന് ജോലിയൊന്നും പോവില്ല
മണികണ്ഠനെ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാൻ ഡയറക്ടർക്ക് എഴുതിയിട്ടുണ്ട്. അയ്യോ, സുവാസുവിനെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ എന്റെ കൈകൾ കൂടി ഉണ്ടെന്ന് സൂപ്രണ്ട് അറിഞ്ഞ അന്ന് മുതൽ എന്റെ നെഞ്ചു കിളികിലാന്ന് ഉറക്കിയ. ദേ നിർത്തി, എല്ലാ പണിയും നിർത്തി, ഇല്ലെങ്കിലേ എന്റെ ഭാര്യയും പിള്ളേരും പട്ടിണിയാവും. ഫിലിപ്പോസൻ എപ്പോ വേണേലും എന്നെ പിരിഞ്ഞു പോവാം. മനസ്സിൽ കുറ്റബോധം തോന്നിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ഒരിക്കൽ രാജമോൻ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആകണമെന്നല്ലേ, ആ കാര്യത്തിലേക്ക് സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല, ഒറ്റ തന്ത്രയ്ക്ക് പറഞ്ഞാണ് ഞാൻ. പിന്നെ ഞാൻ രണ്ടെന്തൊക്കെ പറഞ്ഞു? പിന്നെ നീ എന്തിനാ രണ്ടെന്തൊക്കെ പറഞ്ഞു വർത്താനം പറയുന്നത്? നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തണം. ഇപ്പൊ മണികണ്ഠനെ പിടിച്ചുവിടേണ്ടതാണ് നമ്മുടെ ആവശ്യം. അത് നടത്തിയേ പറ്റൂ. എങ്കിൽ ഞാൻ ഒരു കോണസ്റ്റ് ഐഡിയ. പറ. മണികണ്ഠന്റെ ഡ്യൂട്ടി ടൈമിൽ മൃഗശാലയിൽ നിന്ന് ഒരു സിംഹ കടുവ പുറത്തിയാടിയാൽ എന്ത് സംഭവിക്കും? അയ്യോ, അത് പലരെ ആക്രമിക്കും. അതോടെ മണികണ്ഠന് ജോലി പോവോ? ഈ സംഭവം ഓക്കെയാണ്, പക്ഷെ എന്ന് തുറന്നുവിടും? തിങ്കളാഴ്ച കാഴ്ച ബംഗ്ലാവ് അവധി. അന്ന് മണികണ്ഠ കൂട് വൃത്തിയാക്ക സമയത്ത് തുറന്നുവിടാ. കുളിക്ക് മക്കളെ, കുളിക്ക് കുളിക്ക്. അതെന്തു ഭാഷയാ? ഭാഷയാണ് പറഞ്ഞ നിനക്ക് മനസ്സിലാവത്തില്ല, എനിക്കേ അറിയാവൂ. ശമ്പളം വായിക്കുമല്ലയോ, ചിരിച്ചോണ്ട് നിൽക്കാതെ ജോലി ചെയ്യ. കല്യാണി ചെയ്യാനി? അയ്യോ, അങ്ങനെ ചോദിക്കരുത്. നിന്നെ കല്യാണം കഴിച്ചോട്ടേടി എന്നാ നീ ചോദിച്ചത്? തെറിയാണ്. ആ ചപ്പു ചവറൊക്കെ ഈ ഭാഗത്തേക്ക് നീക്കിയിട്ട് തീയിട്, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. എന്റെ അയ്യോ, കരടി ചേട്ടൻ, കരടി അങ്ങോട്ട് പോയി നോക്കാം, ഞാൻ ഇങ്ങോട്ട് പോയി നോക്കാം. എന്റെ പണി പോകുമല്ലോ. ഈ ലോറിയുടെ അടി കാണുമോ? ഇല്ല. മദ്രാസ് മൈൽ എത്ര മണിക്ക്? രണ്ടു മണി. ഭാഗ്യം ആ വണ്ടിയിൽ പോയിണ്ടാവില്ല. ആര്? കരടി. ഇനി കരടിയെ കണ്ടോന്ന് ആരോട് എങ്ങനെ ഒന്ന് ചോദിക്കാൻ പറ്റും? അതിനൊരു വഴിയുണ്ട്, ഇവരോട് ചോദിക്കാം. ചേട്ടാ, ഇതൊരു കറുത്ത പണ്ടാരം, ഇങ്ങനെ നടന്നിട്ട് ഇതുവഴി പോണണ്ടോ? ഭ്രാന്തമാരാ, പോണോ? അതും രണ്ട് കരടികളാ.